ഇന്ന് നമുക്ക് നടുവേദന നടുവേദന തണ്ടൽ വേദന ഇല്ലേ, ലംബാഗോ എന്നൊക്കെ വിളിക്കുന്ന ലോവർ ബാക്കിലേക്ക്, ഈ അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ആയുർവേദ രീതിയിൽ ഇതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, എൻ്റെതായ ഒരു കാഴ്ചപ്പാട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക, അതിനുശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ പതിവ് പോലെ ലൈക്ക് ചെയ്തോ, നമുക്കത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നടുവേദനയായിട്ട് പേഷ്യൻസ് വരുമ്പോഴേ ഞാൻ ചോദിക്കുന്ന ആ രോഗനിർണയത്തിനായിട്ട് ഞാൻ എൻ്റെ രോഗികളോട് ചോദിക്കുന്ന കുറച്ച് സംഗതികളാണ് ഞാൻ ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അതായത് പ്രധാനമായിട്ട് മൂന്ന് രീതിയിൽ തരംതിരിക്കാം നമുക്ക്. പല കാരണങ്ങളുണ്ട്, ഞാൻ ഒന്നൊന്നായിട്ട് വഴിയും പറയാം. അപ്പോൾ അതായത് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ഡീജനറേറ്റീവ് ചേഞ്ചസ്, ഡീജനറേഷൻ ഉണ്ടാവുക, അതുപോലെ ശ്രോതോരോധം ഉണ്ടാവുക, രൂക്ഷത ഉണ്ടാവുക, തേയ്മാനം ഉണ്ടാവുക എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്നിട്ട് അതിന് ക്രാക്ക്, അതിലെ ഫ്ലൂയിഡൊക്കെ, ആ ജോയിൻ്റിലെ ഫ്ലൂയിഡൊക്കെ നഷ്ടപ്പെട്ട് ഇങ്ങനെ ക്രാക്ക്ലിംഗ് നോയ്സ് ഒക്കെ ഉണ്ടാവുക, സ്ലിപ്പിംഗ് ഉണ്ടാവുക, ഡിസ്കൊക്കെ അങ്ങോട്ട് കൊണ്ട് സ്ലിപ്പ് ചെയ്യുക. അപ്പോൾ നെക്രോസിസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ, സ്റ്റെനോസിസ് എന്നൊക്കെ പറയുന്ന അവസ്ഥ. കഴിഞ്ഞ ദിവസം മസ്കറ്റിൽ നിന്ന് വിളിച്ചൊരു ഡോക്ടറാണ് കേട്ടോ, എൻ്റെ ഈ സ്ലിപ്പ് ഓഫ് ടങ് അദ്ദേഹത്തോട് ഒരു താങ്ക്സ് പറയാനും കൂടി അവസരം ഉപയോഗിക്കുകയാണ്. നെക്രോസിസ് എന്നുള്ളത് ഞാൻ തെറ്റായിട്ട് പറഞ്ഞു, ആക്ച്വലി അത് സ്പൈനൽ സ്റ്റെനോസിസ് ആയിരുന്നു. അതായത് നമ്മുടെ ഡിസ്കിനെ തെറ്റുമ്പോൾ നമ്മുടെ ആ സ്പൈനൽ കോഡിലേക്ക് വന്ന് ടച്ച് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിനാണ് സ്റ്റെനോസിസ് എന്ന് പറയുക. അപ്പോൾ അത്തരം പല അവസ്ഥകൾ, ഡീജനറേറ്റീവ് ചേഞ്ചസ്, ഡിസ്ക് പ്രൊലാപ്സ്, ഡിസ്ക് ബൾജ്, അതുപോലെ പ്രൊലാപ്സ്, പ്രൊട്രൂഷൻ, നെക്രോസിസ്, സ്റ്റെനോസിസ്, അങ്ങനെ പല കണ്ടീഷനും അവിടെ ആ ഭാഗത്ത് സംഭവിക്കും. ഈ നടുവേദനയിൽ MRI റിപ്പോർട്ടൊക്കെ ആയിട്ട് വരുന്ന രോഗികൾ അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. നമുക്ക് ആയുർവേദ രീതിയിലുള്ള ഡയഗ്നോസിസ് അത് മസ്റ്റ് ഒന്നുമല്ല, എന്താ വെച്ചാൽ നമ്മൾ ലക്ഷണങ്ങൾ വഴിയല്ലേ നമ്മൾ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് കുത്തി ചോദിച്ചാൽ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് മാത്രം. അപ്പോൾ രൂക്ഷത ശരീരത്തിൽ കൂടുമ്പോൾ, വായു കൂടുമ്പോൾ, വാദം കൂടുമ്പോൾ, കാറ്റ് ശരീരത്തിൽ വർദ്ധിക്കുമ്പോൾ ആ ഉണക്ക് സംഭവിക്കും. ഞാൻ പല വീഡിയോകളായിട്ട് പലപ്പോഴായിട്ട് പറയുന്നുണ്ടാവും, ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. അപ്പോൾ ആ രൂക്ഷത വർദ്ധിക്കുന്ന ഒരവസ്ഥ, അപ്പോൾ അത്ര അവസ്ഥയിൽ എന്താ പറ്റുന്നത് കഴിഞ്ഞാൽ, ആ ബോഡി ഫ്ലൂയിഡ്സ്, ആ ജോയിൻസിലൊക്കെയുള്ള സൈനുവൽ ഫ്ലൂയിഡ്സ്, ഓരോ ടിഷ്യൂസിനും സെൽസിനും ഇടയ്ക്കുള്ള ഒരു ഒരു സോഫ്റ്റ് ടിഷ്യൂസ് ഉണ്ട്, ഒരു ജെല്ലി ലൈക്ക്, ഒരു വാട്ടർ കണ്ടൻ്റ് ഉള്ള പാർട്ട്, ഒരു ഓയിലി സ്റ്റഫ് ഉണ്ട്, അത് റെഡി, അത് കുറഞ്ഞു പോവുക, മനസ്സിലായി. അപ്പോൾ ആ സെൽസിൻ്റെയൊക്കെ, മസിൽ ടിഷ്യൂസിൻ്റെ ആയാലും ടെൻഡൻസിൻ്റെ ആയാലും നെർവസിൻ്റെ ആയാലും ആ ക്വാളിറ്റി കുറഞ്ഞു വരും. ഇനി ബോൺസിൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ ബോൺ ഡെൻസിറ്റി കുറയുക, ഓസ്റ്റിയോപോറോസിസ് പോലത്തെ കണ്ടീഷൻ വരിക. അപ്പോൾ അതായത് ഈ വായു ശരീരത്തിൽ കൂടുമ്പോഴാണ്, വാദം വർദ്ധിക്കുമ്പോഴാണ്, നമ്മളിതിനെ വാദരോഗമായിട്ടാണ് കാണുന്നത് ആയുർവേദത്തിൽ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ. അപ്പോൾ ആ സമയത്ത് ആ മസിലിനൊക്കെ, ആ ബോൺസിനെ, നട്ടലിൽ 37 എല്ലുകൾ നട്ടലുണ്ട്, സ്പൈനൽ ബോൺസ് ഉണ്ട്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതിങ്ങനെ അടക്കി വളരെ ഇൻടാക്റ്റായിട്ട് ഈശ്വരൻ സൃഷ്ടിച്ച് വെച്ചേക്കണേ. അപ്പോൾ അതിന് ഇതിനിടയ്ക്കുള്ള ഫ്ലൂയിഡൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ മസിൽസൊക്കെ ഭയങ്കര ഫോം ഇൻടാക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഈ ഫ്ലൂയിഡൊക്കെ കുറയോ, അതിൻ്റെ ക്വാളിറ്റി കുറയോ ചെയ്യുമ്പോൾ അതൊക്കെ ഭയങ്കര ബ്രിട്ടിൽ, പെട്ടെന്ന് പൊട്ടുന്ന, അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് ഇല്ലാത്തൊരവസ്ഥ, അങ്ങനെ വരുമ്പോൾ ഈ ഡീജനറേറ്റീവ് ചേഞ്ചസൊക്കെ വരും. ഈ എല്ലുകൾ അങ്ങോട്ടും കൂടെ തെറ്റാനും, ഡിസ്ക് തെറ്റാനും, ഡിസ്കിനൊക്കെ ഡീജനറേഷൻ സംഭവിക്കാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് നമ്മൾ വാദികം എന്ന് പറയും, വാദാധികമായിട്ടുള്ള കടീഗ്രഹം എന്ന് വിളിക്കാം. ലംബാഗോ, ബാക്ക് പെയിൻ എന്ന് പറയുന്ന കണ്ടീഷനെ നമ്മൾ ആയുർവേദത്തിൽ, സംസ്കൃതത്തിൽ കടീഗ്രഹം എന്നാണ് പറയുക. അപ്പോൾ അതിന് വാദം വർദ്ധിച്ച്, വായു വർദ്ധിച്ച്, രൂക്ഷത വർദ്ധിച്ച്, ഡീജനറേഷനും ഫ്ലൂയിഡ് കുറവും, ആ പ്യൂട്രിഫൈ ആവുക, അയലുകൾക്ക് തേയ്മാനം സംഭവിക്കുക എന്ന് പറയുന്നില്ല എക്സ്റേയിലൊക്കെ, ആ ഒരവസ്ഥ വരുന്നതിനെ നമ്മൾ വാദാധികം എന്ന് വിളിക്കും. അപ്പോൾ അവിടെ രൂക്ഷത കൂടുകയാണ്. അപ്പോൾ അതിനെങ്ങനെ ചികിത്സിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കണ്ടീഷൻ. രൂക്ഷതനെ ബീറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യുക, സ്നിഗ്ധത കൊടുക്കും. രൂക്ഷത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് സ്നിഗ്ധ പ്രോപ്പർട്ടീസ്. അതുപോലെ തണുപ്പിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഉഷ്ണം എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ അവിടേക്ക് എന്ത് വേണം, രൂക്ഷത കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ തണുപ്പായിരിക്കും, വാദം തണുപ്പാണല്ലോ നിങ്ങൾക്കറിയാലോ. അപ്പോൾ തണുപ്പാണ് രൂക്ഷതയാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഉഷ്ണ സ്നിഗ്ധങ്ങളായിട്ടുള്ള ദ്രവ്യങ്ങളുകൊണ്ട് ചികിത്സിക്കുമ്പോൾ അവിടെ ബ്രഹ്മണ ചികിത്സ ചെയ്യും. ബ്രഹ്മണം ചെയ്യുമ്പോൾ അവിടെ ആ മസിലിനൊക്കെ വീണ്ടും അതിൻ്റെ ഫ്ലൂയിഡ്സൊക്കെ റീജനറേറ്റ് ചെയ്യും, ആ മസിൽസൊക്കെ വീണ്ടും കേപ്പബിളാവും ആ ബോൺസിനൊക്കെ ശരിക്കും പിടിച്ചു നിർത്താൻ, അതുപോലെ ആ ഡീജനറേഷനൊക്കെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വീണ്ടും ആ പെയിനൊക്കെ ഇല്ലാതെ. അപ്പോൾ അതിനു മുമ്പായിട്ട് പല ഘട്ടങ്ങളുണ്ട് കേട്ടോ, ആ നീർക്കെട്ടില്ലാതാക്കണം. ഈ തേയ്മാനം വെച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കുറേ യാത്ര ചെയ്തിട്ടുണ്ടാവും, കുറേ ഗുസ്തിയും യാത്രകളും ബൈക്ക് യാത്രയും കുറേ പാടില്ലാത്ത സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നാച്ചുറലി അതിൻ്റെ ഉള്ളിൽ എന്താ, ഈ ഫ്ലൂയിഡും ഒന്നുമില്ലാതെ നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്ന വഴി അതിലൊരു ഇൻഫ്ലമേഷൻ, ഒരു സ്വെല്ലിംഗ് ഇൻറ്റേണലി ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ആ ഇൻഫ്ലമേഷൻ മാറ്റുന്നതിനുള്ള കഷായങ്ങൾ കൊടുക്കും, മനസ്സിലായി. എന്നിട്ട് അതിനെ റിജ്യൂനേറ്റ് ചെയ്യുക, നറിഷ് ചെയ്യുക, ആ ഓലിയേഷൻ, ആ സ്നിഗ്ധാംശം, പോഷകങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള ഔഷധങ്ങളും തൈലങ്ങളും ജീവിത രീതികളൊക്കെ നിശ്ചയിച്ച്, ഭക്ഷണ രീതികളൊക്കെ നിർദ്ദേശിച്ച് അതിനെ അതിജീവിക്കുന്നു, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് ഈ വാദാധികമായിട്ടുള്ള കടിഗ്രഹം നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനിലെത്തും. ഇനി രണ്ടാമത്തെ തരം എന്നു വെച്ച് കഴിഞ്ഞാൽ അതിസ്ഥൗല്യം, ഭയങ്കര വെയിറ്റ് കൊണ്ട്. നമുക്ക് ഈ 33 എല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കണേ, 33 എല്ലുകൾ വേർപ്പെടുത്താവുന്ന തരത്തിൽ ഒറ്റ ബോണല്ല, നമ്മുടെ കയ്യിലൊക്കെ ലോങ് ബോൺസ് ഒറ്റ ബോണല്ലേ, പക്ഷേ നട്ടലിങ്ങനെ 33 എല്ലുകൾ അടുക്കി വെച്ചേക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിങ്ങനെ തിരിയാനും വളയാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ അത്രയും ഡെലിക്കേറ്റ് ജോയിൻ്റ് ആണ് ഈ സ്പൈനൽ ബോൺസ്, മനസ്സിലായോ. അപ്പോൾ അതിൽ അതിൻ്റെ ഏറ്റവും മുകളിലാണ് നമ്മുടെ ശിരസ്, തല ഇരിക്കണം. അപ്പോൾ നമുക്ക് വെയിറ്റ് കൂടുമ്പോൾ, നമ്മൾ ശരീരഭാരം അമിതമായിട്ട് വർദ്ധിക്കുമ്പോൾ, നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം മുഴുവനും, നമ്മുടെ ശിരസിൻ്റെ ഭാരം മുഴുവനും ഈ നട്ടെല്ലുകളിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ എല്ലുകളിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് വന്നു കൂടുന്നു, കംപ്രഷൻ ഉണ്ടാകുന്നു, ഒപ്പം തന്നെ അവിടെ ആ ഒരു നീർക്കെട്ടും
കഫക്കെട്ടും പിന്നെ എക്സസൈസും ഇല്ല, ശരീരഭാരം കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സസൈസ് ഒന്നും തോന്നില്ലല്ലോ. അപ്പോൾ എക്സസൈസും കുറവായിരിക്കും. അപ്പോൾ ആ നീർക്കിട്ട് ആ ഫ്ലൂയിഡൊക്കെ അവിടെ അക്യുമുലേറ്റ് ചെയ്ത അതിലൊരു ഇൻഫെക്ഷ്യസ് കണ്ടീഷൻ. പിന്നെ ആ പ്രോപ്പറായിട്ടുള്ള ഈ ഫ്ലൂയിഡ് മീഡിയം വേണം തലച്ചോറിനുള്ള ബ്രെയിൻ സിഗ്നൽ പാസ് ചെയ്യാൻ, അത് സത്യമാണ്. പക്ഷേ അത് അമിതമായാലും എന്ത് പറ്റും, ഒരു സ്ലഗിഷ് തിക്ക് ഡെൻസ് എന്ന് പറഞ്ഞാൽ ഈ രൂക്ഷതയുടെയും ഡ്രൈനസിൻ്റെയും ഒക്കെ ഡീജനറേഷൻ്റെയൊക്കെ ജസ്റ്റ് ഓപ്പോസിറ്റ് സ്റ്റേറ്റ്. അപ്പോൾ ഭയങ്കര തിക്ക് ബൾക്കി ആയിട്ട് ആ സർക്കുലേഷൻ ഡിലേഡ് ആവും അപ്പോഴും. പിന്നെ ആ മസ്കുലേച്ചറൊക്കെ അവിടെ തിക്കായിട്ട് ഈ വെയിറ്റ് കൂടുന്നുണ്ട്. പിന്നെ ഇത്രയും ഭാരം ഈ ശിരസിൻ്റെയും നമ്മുടെ അത്രയും ഭാഗത്തുള്ള ഉടലിൻ്റെ വെയിറ്റും ഈ നടുവിൽ വന്ന് ചേരുകയാണ്. അപ്പോൾ എന്ത് പറ്റും, അവിടെ കയ്യിലേക്കുള്ള സയാറ്റിക് നെർവ്സ് അല്ല സോറി കാലുകളിലേക്കുള്ള സയാറ്റിക് നെർവിലൊക്കെ കംപ്രഷൻ ഉണ്ടാവുകയും സയാറ്റിക പോലത്തെ കണ്ടീഷൻ ഗൃദ്രസിന്ന് സംസ്കൃതത്തിൽ വിളിക്കും. ആയുർവേദത്തിൽ 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു വെച്ചിരുന്നത് സംസ്കൃതത്തിലെ പേരിലാണെന്ന് മാത്രം. അപ്പോൾ സയാറ്റിക് നെർവിലേക്ക് കംപ്രഷനൊക്കെ വരുന്ന വഴി ആ കാലിലേക്കുള്ള ഞരമ്പുകളിലേക്ക് വേണ്ടത്ര സിഗ്നൽസ് ബ്രെയിനിൽ നിന്ന് എത്താതെ വരുമ്പോൾ ആ കാലുകളിലേക്ക് തരിപ്പും കഴപ്പും ഒക്കെ വേദനകളും കടച്ചിലൊക്കെ തുടങ്ങി, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു കൂട്ടുണ്ട്. അപ്പോൾ അത് തടി കൂടുന്ന ഓവർ വെയിറ്റ് എന്തുകൊണ്ടൊക്കെ വരിക, വെറുതെ കുത്തിരുന്ന് തിന്നുകൊണ്ട് കൂടും, അത് നിങ്ങൾക്കറിയാം, അതുകൊണ്ട് കൂടും. ഇത് കൂടാണ്ട് നമ്മൾ ചെറുപ്പകാലത്തൊക്കെ ഒരുപാട് സ്റ്റിറോയിഡ്സൊക്കെ ആസ്മയുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിനായിട്ട് അല്ലെങ്കിൽ ഇറഗുലർ സൈക്കിൾസും ഗൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സൊക്കെ ആയിട്ട് ലേഡീസിൻ്റെ കാര്യത്തിൽ കുറേ ഹോർമോൺസൊക്കെ കഴിക്കുക, സ്റ്റിറോയിഡ്സ് കഴിക്കുക, അങ്ങനെയുള്ള കാരണം കൊണ്ടും തടിക്കാം. വെയിറ്റ് കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ട് എക്സസൈസ് വ്യായാമമൊന്നും ഇല്ലാതെ പകൽ വെറുതെ കുത്തിരുന്ന് ഉറങ്ങിയിട്ടും വെയിറ്റ് കൂടാം, അപ്പോഴും ഇത് തന്നെയാണ് ഫലം. അപ്പോൾ ആ ഡിസ്കിലേക്ക് കംപ്രഷനൊക്കെ വരിക, ആ സർക്കുലേഷൻ കുറയുക, അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ആ ഒരു മസ്കുലേച്ചറൊക്കെ തിക്കാവുക, ഡെൻസ് ആവുക, ആ മൂവ്മെൻറ്റ്സ് ഇല്ലാതിരിക്കുക, എക്സസൈസ് ഇല്ലാതിരിക്കുക, അങ്ങനെയും നടുവേദന വരും. ഇതാണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. അപ്പോൾ ഇത് ബ്രഹ്മണം കൂടിയിട്ടാണ്, സ്നിഗ്ധത കൂടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ട്രീറ്റ് ചെയ്യുക, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് രൂക്ഷ ഉഷ്ണങ്ങൾ ആയിട്ടുള്ള ഔഷധങ്ങൾ കൊണ്ട് ചികിത്സിക്കും. അപ്പോൾ അവിടുത്തെ ആ കഫവും നീർക്കെട്ടും ഒക്കെ പറ്റും, ആ മാസൊക്കെ കുറയും, വെയിറ്റ് കുറയും. ഇനി ഇങ്ങനത്തെ അവസ്ഥയിലുണ്ട്, ഈ പറഞ്ഞ അവസ്ഥയിൽ ഇത്ര അവസ്ഥയിൽ നിങ്ങൾ വെയിറ്റ് കുറഞ്ഞാൽ തന്നെ ഒരു 30% റിലീഫ് കിട്ടും. വെയിറ്റ് നിങ്ങളുടെ ഹൈറ്റിൻ്റെ പ്രൊപ്പോർഷനായിട്ട് ഏജിന് പ്രൊപ്പോർഷനായിട്ടായിട്ട് വെയിറ്റ് കുറയ്ക്കുക. വെയിറ്റ് കുറച്ചാൽ തന്നെ ഇത്തരം അവസ്ഥയിൽ ഒരു 30% വേദന കുറയും, ഉറപ്പാണ്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കുക. പിന്നെ നമ്മൾ റെജ്യുവിനേറ്റീവായിട്ടുള്ള ഈ നീർക്കെട്ട് കളയുക. നീർക്കെട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ആമാവസ്ഥ ഉണ്ടാവും, ഈ കഫം വർദ്ധിച്ച് അല്ലെങ്കിൽ ഇത്തരം അവസ്ഥയിൽ ആമാവസ്ഥയാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ ആ ആമത്തില്ലാതാക്കുന്നതിനുള്ള മരുന്നുകൾ കഴിച്ച്, അപ്പോൾ ഉഷ്ണ ഇത് സ്നിഗ്ധമാണ് ശീതമാണ് ഈ അവസ്ഥയിൽ, ഈ ഒരുപാട് ഹെവി വെയിറ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പ്രോപ്പർട്ടികൾ രൂക്ഷ ഉഷ്ണ പ്രോപ്പർട്ടീസ് ഉള്ള ഔഷധങ്ങൾ കൊണ്ട് ചികിത്സിക്കുമ്പോൾ ആ മസിൽ ടിഷ്യൂസൊക്കെ സർക്കുലേഷനൊക്കെ തുടങ്ങും, നെർവ് സപ്ലൈ ഒക്കെ ആരംഭിക്കും, ബ്ലഡ് സർക്കുലേഷനും ആ മസിൽസിനൊക്കെ ആ ആക്ടിവിറ്റി തുടങ്ങും. അപ്പോൾ നിങ്ങൾ വെയിറ്റും കുറയ്ക്കണം, ലൈറ്റ് എക്സസൈസ് ചെയ്തു തുടങ്ങണം, അപ്പോഴൊക്കെ അവിടെ പെർഫെക്റ്റ് ആകുമ്പോൾ വെയിറ്റ് കുറയും. അങ്ങനെയാണ് ഈ രണ്ടാമത്തെ വിഭാഗത്തിനെ ട്രീറ്റ് ചെയ്യുക. ഒരു ഊഹം കിട്ടിയില്ല, ഞാൻ ചുരുക്കി പറയാനുണ്ട്, ഇത് വളരെ വിശദമായ വാസ്റ്റ് സബ്ജക്റ്റാണ്, പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ചുരുക്കി പറയണം. നിങ്ങൾക്ക് ഇനി വളരെ താല്പര്യം ഉണ്ടെങ്കിൽ രണ്ടാമതൊരു സെക്കൻഡ് പാർട്ടായിട്ട് വേറൊരു വീഡിയോ പിന്നീട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇനി മൂന്നാമതൊരു കാറ്റഗറി, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻ്റൊക്കെ ഉണ്ടാവുക, ആക്സിഡൻറ്റ് ഫോള്. പലപ്പോഴും നമ്മൾ ലേഡീസൊക്കെ ഒരുപാട് വീഴ്ച അവരുടെ ചരിത്രത്തിൽ കേൾക്കാം, അതായത് ടോയ്ലറ്റിൽ സ്ലിപ്പ് ചെയ്ത് വീഴുക, അല്ലെങ്കിൽ സ്റ്റെപ്പുമെന്നൊക്കെ ഇരിക്കെ കുത്താലെ വീഴുക, ഇനി കളിക്കുന്നതിനൊക്കെ ഇടയ്ക്ക് നേരെ ക്യാച്ച്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ വന്ന് അവൻ ക്യാച്ച് എടുത്തത് അങ്ങനെ ഉയർത്തി പിടിച്ചാണ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ, പക്ഷേ നേരെ ബാക്ക് അടിച്ച് വീണു. അപ്പോൾ നട്ടലിൽ മുഴുവൻ നിർക്കട്ടായി വേദനയായി, ഒരു ചതവ് അനുഭവപ്പെടുക, ചതവ് ഒടിവ്, ചതവ് ഇടി അടി വീഴ്ചകൾ, ആക്സിഡൻറ്റൊക്കെ വരുന്ന അവസ്ഥ. അപ്പോഴും അവിടെ ഒരു നീർക്കെട്ട് ഫോം ചെയ്യും, ഇൻഫ്ലമേഷൻ ഉണ്ടാവും, ഇൻഫ്ലമേഷൻ സ്വെല്ലിങ് ഇൻറ്റേണലി. അത് പിത്തപ്രധാനമായിട്ട് നമ്മൾ ചികിത്സിക്കും. അവിടെ പിത്തവും രക്തമാണ് കോപിക്കുന്നത്. അപ്പോൾ നമ്മൾ രക്തത്തിനെയും പിത്തത്തിനെയും ശമിപ്പിക്കുന്നതായ ആഹാര വിഹാര ഔഷധങ്ങൾ കൊണ്ട് ചികിത്സിക്കും, അതിന് വേണ്ടതായ തൈലാഭ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യും, മനസ്സിലായോ? അപ്പോൾ അവിടെ ഇൻറ്റേണലി ഇൻഫ്ലമേഷൻ ഉണ്ടാവും, ശോഭാവസ്ഥ. ഈ ശോഭം കൊണ്ട്, ശോഭം എന്നാണ് ഇൻഫ്ലമേഷന് പറയുക, ശോഭം കൊണ്ടാണ് എല്ലാ രോഗങ്ങളും ഉണ്ടാവണമെന്ന് ശുശ്രുതാചാര്യൻ പറഞ്ഞിട്ടുള്ളൊരു റെഫറൻസ് ഉണ്ട്. അപ്പോൾ ആ നീർക്കെട്ടിന്, ആ ശോഭത്തെ ഇല്ലാതാക്കുന്നതിനാണ് ഈ ആക്സിഡൻറ്റുമായി വീഴ്ചകളുമായി അടി ഇടി ഒടി ചതവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നടുവേദനയ്ക്ക് നമ്മൾ ആയുർവേദക്കാർ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം വാദം വർദ്ധിച്ചിട്ടുള്ള അവസ്ഥ, രണ്ടാമത് പറഞ്ഞത് കഫം വർദ്ധിച്ചിട്ടുള്ള അവസ്ഥ, അവസാനം പറഞ്ഞത് പിത്തം വർദ്ധിച്ചിട്ടുള്ള അവസ്ഥ. അങ്ങനെ ഇങ്ങനെ മൂന്ന് രീതിയിൽ തരംതിരിക്കാം പൊതുവേ. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിനനുസരിച്ചുള്ള നമ്മൾ ലക്ഷണങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. പക്ഷേ 10 തവണ ചോദിച്ചാൽ അപ്പോൾ പറയാം MRI അങ്ങനെയായിരുന്നു എന്ന് പറയും നിങ്ങൾ. എനിക്കറിയാം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് MRI ഒക്കെ എടുത്തത് കൊണ്ടുപോയി കേട്ടോ, നമുക്കത് നോക്കാം, ഞാൻ കളിയാക്കണമെന്നൊന്നുമല്ല, അതും നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കാലോ, ഒരു ഡയഗ്നോസിസിന് അതും സപ്പോർട്ടീവ് ആയിക്കോട്ടെ. ഏതായാലും നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ പരിശോധിക്കാം നമുക്ക് കേട്ടോ, വരുമ്പോൾ അതും കൂടി എടുത്തോളം മറക്കാതെ. അപ്പോൾ വാതാധികമാണോ പിത്താധികമാണോ കഫാധികമാണോ എന്ന് ഇങ്ങനെ മൂന്ന് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ട് അതിനെ കറക്റ്റ് ചെയ്യുന്നതിന്, ഈ ദോഷങ്ങളെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ട മരുന്നുകളും ചികിത്സാ രീതികളാണ് കണ്ടുപിടിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഒരു ദേഹപ്രകൃതി ഉണ്ടാവും, ജീവിത രീതി ഉണ്ടാവും, അതിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിൽ വേണ്ട ഡയറ്റ് അഡ്ജസ്റ്റ്മെൻറ്സ്, ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ്മെൻറ്സ് വേണം, മോഡിഫിക്കേഷൻസ് വേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ രൂക്ഷത കൂടിയിട്ടുള്ള ആദ്യം പറഞ്ഞ കാറ്റഗറി വാദം വർദ്ധിച്ചിട്ടുള്ളതാണെങ്കിൽ സ്നിഗ്ധ സ്വഭാവമുള്ള തൈലാഭ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും. അവന് ഒരുപാട് തരത്തിലുള്ള ചികിത്സ ഉണ്ട് കേട്ടോ. നമ്മൾ ആയുർവേദത്തിൽ പൃഷ്ഠവസ്ഥ എന്ന് പറയും, ആ നടുവിൽ ഇങ്ങനെ എണ്ണ അനുയോജ്യമായിട്ടുള്ള തൈലം ചൂടാക്കി നിർത്തുന്നൊരു ചികിത്സ. പിന്നെ പിജു എന്ന് പറയും, അത് കോട്ടൺ പീസിൽ നമ്മൾ ആ തൈലം മുക്കി
ആ നട്ടലിൽ ഒട്ടാകെ ഇട്ട് ഒരു അരമണിക്കൂർ കമഴ്ന്ന് കിടക്കുക. അപ്പോൾ ആ തൈലം തണുക്കുമ്പോൾ വീണ്ടും അത് തൈലം ചൂടാക്കിയിട്ട് അതിൽ മുക്കി നടുവിലിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ ഡെയിലി ചെയ്യാൻ പറയും. അപ്പോൾ ആ ഉള്ളിൽ റഫ്നെസ്സും രൂക്ഷതയും ആ ബ്രിട്ടിൽ പൊട്ടുന്ന ഡീജനറേറ്റീവ് ആയിട്ടുള്ള അവസ്ഥ, ഓയിലി ഓയിലിയേഷൻ ഇല്ലാതെ സ്നിഗ്ധാംശം ഇല്ലാതെ റഫായിട്ടുള്ള ഡീജനറേഷനും ഓസ്റ്റിയോപോറിസും ഒക്കെ ഉള്ള അവസ്ഥയിൽ ഇങ്ങനത്തെ തൈലങ്ങൾ ഇടുമ്പോൾ അത് കുറയാനായിട്ട് സാധിക്കും. നേരെ അത് ചെയ്യില്ല കേട്ടോ, ചെയ്യാൻ പാടില്ല കേട്ടോ. എന്ന് വെച്ചാൽ ആദ്യം തന്നെ മരുന്നുകൾ കൊടുത്ത് ഇൻഫ്ലമേഷൻ, ഉള്ളിൽ നീരുണ്ടാവും അവിടെ ഇൻറ്റേർണലി, അത് കളയാനുള്ള മരുന്നുകൾ കൊടുത്തതിന് ശേഷം വേണം പുറമെ തൈലപ്രയോഗങ്ങൾ ചെയ്യാൻ. അതല്ലെങ്കിൽ ചിലപ്പോൾ ഉൾട്ടടിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വാദത്തിന്. പിന്നെ പിത്തത്തിന് ഈ രക്തപിത്ത ദോഷങ്ങൾ, അവിടെയും ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി നിൽക്കുക, കുറേ കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് എത്തുക, പക്ഷേ എപ്പോഴും നമ്മൾ ആ നീർക്കിട്ട് കളയാനായിട്ടുള്ള ഔഷധങ്ങൾ കൊടുക്കണം. പിന്നെ കവചമായിട്ടുള്ള അവസ്ഥയിൽ അതിസ്ഥൗല്യം കൊണ്ട്, ഓവർ വെയ്റ്റ് കൊണ്ട്, അതുപോലെ ഇങ്ങനെ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് വെയ്റ്റ് കൂടിയിട്ടുള്ളൊരവസ്ഥ, അപ്പോൾ ആ വെയ്റ്റ് കുറയ്ക്കാനും കൂടിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നോക്കും. ഇങ്ങനെയാണ് മൂന്ന് രീതിയിൽ പ്രധാനമായിട്ട് ക്ലാസ്സിഫൈ ചെയ്യുക. ഇനി മറ്റ് ചില സംഗതികൾ കൂടെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അതായത് സ്ത്രീകളാണെങ്കിലേ, ഇപ്പോൾ ഒരു അഞ്ചാറ് ഡെലിവറി കഴിഞ്ഞു, അവർ വളരെയധികം ക്ഷീണിച്ചു ശോഷിച്ചു, എന്നാൽ ഈ ഓരോ ഡെലിവറി കഴിഞ്ഞിട്ട് ഇവർ വേണ്ടത്ര പ്രസവരക്ഷയോ പ്രസവ ശുശ്രൂഷയോ ഒന്നും എടുത്തിട്ടില്ല, അന്ന് കാലത്തൊന്നും കുഴപ്പമുണ്ടായില്ല, ഇപ്പോൾ 10-14 വർഷം കഴിഞ്ഞപ്പോൾ നടുവേദന എനിക്ക് നടക്കാൻ പറ്റണ്ട എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. അപ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട്, അപ്പോൾ ആ ക്ഷീണം കൊണ്ട്, അപ്പോൾ അവർക്ക് ആ ഭാഗത്തുണ്ടാകുന്ന നീർക്കെട്ട്, ആ പ്രസവം ഗർഭധാരണം കൊണ്ട് അമിതം, കൂടുതൽ അമിതം എന്നൊന്നും പറഞ്ഞുകൂടെ, പണ്ട് കാലത്ത് 10-11 കുട്ടികളായിരുന്നു, ഇപ്പോൾ 2-3 ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും അത് വേണ്ടത്ര പരിചരണവും ശുശ്രൂഷയും ശ്രദ്ധയും ലഭിക്കാതിരുന്നത് മൂലം ഉണ്ടായിട്ടുള്ള ക്ഷീണവും തളർച്ചയും ഉണ്ടായിരുന്നു, അതിന് കറക്റ്റ് ചെയ്യണം. അതൊന്ന്. ഇനി ഒരുപാട് ഈ ഗൈനക്കോളജിക്കൽ യുട്രസിലെ യുട്രൈൻ ഫൈബ്രോയിഡ് സിസ്റ്റ് ഗ്രോത്ത്, ഈ ഓവറീസിലെ സിസ്റ്റ്, അതിന് കുറേ സർജറികൾ, അതിന് കുറേ സ്റ്റിറോയിഡ് മെഡിസിൻസും ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴും ആ ഭാഗത്തൊരു നീർക്കെട്ട് ഫോംഡ് ആയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസും സിസ്റ്റും ഗ്രോത്തും ക്ലോട്ടും അത്തരം അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യും. ബാക്ക് പെയിൻ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇത്രയും സംഗതികളൊക്കെ നോക്കണം. ഇത്തരം പ്രശ്നങ്ങളുടെ ഒരു ഹിസ്റ്ററി അവർക്കുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാതെ നമ്മൾ ബാക്ക് പെയിൻ ട്രീറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതിന് മരുന്ന് കൊടുത്ത് ചികിത്സിച്ചിട്ട് വേണം ഇത് കറക്റ്റ് ചെയ്യാൻ. അപ്പോഴത്തേനൊക്കെ പേഷ്യൻറ്റിന് ഭയങ്കര തിരക്കാണല്ലോ, അപ്പോഴേക്കും പലരും രീതി മാറ്റും. അല്ല, പക്ഷേ ഇതിൽ ക്ഷമയോടെ ഉറച്ച് നിന്ന് ട്രീറ്റ്മെൻറ്റ് തുടരുന്നവർക്ക് നല്ല റിസൾട്ട് കിട്ടും, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ. അപ്പോൾ അതിന് ഇത്തരം സംഗതികൾ കൂടെ പരിഗണിക്കേണ്ടതുണ്ട്. ഇതും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ആയുർവേദ ചികിത്സ നിശ്ചയിക്കുക എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സസ് ലേഡീസിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ കൂടുതൽ എക്സസ് അല്ല കേട്ടോ, കൂടുതൽ ഗർഭധാരണവും ആ സമയത്ത് വേണ്ടത്ര പ്രസവ ശുശ്രൂഷയും ചെയ്യാതിരിക്കുക. പണ്ടൊക്കെ 11 പ്രസവിച്ചാലും പ്രസവരക്ഷ കൃത്യമായിട്ട് ചെയ്യും. ഇപ്പോഴല്ലേ ഇതിന് സമയമില്ലായും താല്പര്യമില്ലായും ഒക്കെ വന്നു തുടങ്ങിയത്. അന്ന് അങ്ങനെയൊന്നുമില്ല, അത് ചിട്ടയോടെ ചെയ്യുന്നുണ്ട്, അവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അവർക്കിപ്പോൾ 80, 85, 87 വയസ്സിൽ പൂർണ്ണ ആരോഗ്യവതികളായിട്ട് ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ഈ രണ്ട് പ്രസവിച്ച 40-45 ആയവരേക്കാളും ആരോഗ്യമുണ്ട് അന്നത്തെ 85-11 വിറ്റ 85 മോഡൽ അമ്മമാർക്ക്. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓരോ ഡെലിവറി കഴിയുമ്പോഴും പ്രസവരക്ഷയൊക്കെ കൃത്യമായിട്ട് ചെയ്തിരുന്നു, ഇന്നിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. അതാണ് മറ്റൊരു സംഗതി. അപ്പോൾ ഈ ഗൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഡെലിവറി കൊണ്ടുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ നോക്കുന്ന മറ്റൊരു സംഗതിയാണ് പൈൽസ്. പൈൽസ് ഉണ്ടെങ്കിലും അവിടെ ഒരു നീർക്കെട്ടും പിടുത്തും, എന്ന് വെച്ചാൽ മലവിസർജനം പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലെങ്കിൽ അവിടെ ഒരു നീർക്കെട്ടും സംഗതികളും ഫോം ചെയ്യും, കാലക്രമേണ, ഇമ്മീഡിയറ്റ്ലി അല്ല. അപ്പോൾ എത്ര വർഷമായിട്ട് നമ്മൾ ചോദിക്കുന്നതിനിടയ്ക്ക് 12 പൈൽസിൻ്റെ ബുദ്ധിമുട്ട്, കോൺസ്റ്റിപേഷൻ ഉണ്ട്, മോഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അസ്യൂം ചെയ്യാം അവിടെ ആ നീർക്കെട്ട് അങ്ങനെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് പെയിന് ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ പൈൽസിനെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ചികിത്സിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു 4-5 രീതിയിലാണ് ഞാൻ എൻ്റെ പ്രാക്ടീസിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇനി ഇതിന് അനുയോജ്യമായിട്ടുള്ള ഭക്ഷണ രീതികളും ജീവിത രീതികളും പറഞ്ഞു കൊടുക്കും. ഇതിനെപ്പറ്റി ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പലരും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് അതിന് പറഞ്ഞു കൊടുക്കുക. പിന്നെ കഷായങ്ങൾ, ഔഷധങ്ങളുണ്ട്. അവിടെയും നമ്മൾ ഈ പിജു, ഉപനാഹം, ഉപനാഹം എന്ന് പറഞ്ഞാൽ മരുന്നുകൾ തേച്ച് വെച്ച് കെട്ടിവെക്കുക, രാത്രി കെട്ടിവെച്ച് രാവിലെ അഴിച്ചു കളയും. അതുപോലെ വേഷ്ടനം, തൈലം പുരട്ടി വെറുതെ കെട്ടിവെക്കും. പിന്നെ പൃഷ്ഠവസ്തി എന്ന് പറഞ്ഞ ചികിത്സയുണ്ട്, വസ്തികളുണ്ട്. ഇനി ഈ മൈൽഡ് കേസുകളൊക്കെ ആണെങ്കിൽ വെറും കഷായ സേവ മാത്രം മതി, ഈ ഡീജനറേറ്റീവ് ചേഞ്ചസൊക്കെ നിയന്ത്രിക്കാൻ പറ്റിയ ഘൃതയോഗങ്ങളുണ്ട്, അതൊക്കെ ഒരു സ്റ്റേജിൽ കൊടുക്കും. അപ്പോൾ ആ ഡീജനറേഷനൊക്കെ കണ്ട്രോൾ ആകുമ്പോൾ ഈ ബാക്ക് പെയിനൊക്കെ മാറുന്നേ, എത്ര പേർക്ക് മാറുന്നു, അങ്ങനെ വ്യത്യാസം വരുന്നുണ്ട്. ഇനിയിപ്പോൾ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെ വീണു, ക്രിക്കറ്റ് കളി പല തവണ വീണു, അവിടെ പല തവണ ഫ്രാക്ചർ ഉണ്ടായി, അത്തരം കണ്ടീഷനൊക്കെ പൂർണ്ണമായിട്ട് മാറ്റൽ എളുപ്പമല്ല. പൊതുവേ ഇതൊരു മേജർ ജോയിൻറ്റാണ്, ശരീരത്തിലെ ഏറ്റവും വലിയ ജോയിൻ്റാണ് ഈ നട്ടൽ, നടുവേദനയിൽ ഉണ്ടാകുന്ന ജോയിൻറ്റ്, സാക്രൽ ജോയിൻറ്റ് എന്ന് പറയും. ലംബു സാക്രൽ ജോയിൻറ്റിൻ്റെ MRI എടുത്തിട്ടാണ് നിങ്ങൾ വരിക. അപ്പോൾ അവിടെ ഒരു നീർക്കെട്ട് എളുപ്പമൊന്നും പറ്റില്ല, പറ്റിക്കഴിഞ്ഞാൽ അത് ലൈഫ് ടൈം നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് ഇത്തരം സേഫായിട്ടുള്ള സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഔഷധങ്ങൾ കൊണ്ടും ചികിത്സാ രീതി കൊണ്ടും ഭക്ഷണ രീതി കൊണ്ടും ജീവിത രീതി കൊണ്ടും കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ, അപ്പോൾ അതാണ് നടുവേദനയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളും ചികിത്സകളും. ഇനി ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ വേണമെങ്കിൽ പറയാം. പൊടിക്കൈകൾ എനിക്കറിയില്ല കേട്ടോ, പൊടിക്കൈ ആയിട്ടൊന്നും നടുവേദന വെച്ച് നീട്ടരുത് നിങ്ങൾ ദയവ് ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിക്കൈ കൊണ്ടൊന്നും ദയവ് നടുവേദന മാറിയിട്ട് എൻ്റെ അനുഭവത്തില്ല, നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്തോളൂട്ടോ. പൊടിക്കൈ ചെയ്തിട്ട് നടുവേദന ബാക്ക് പെയിൻ മാറിയിട്ടുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക, ആർക്കെങ്കിലും അത് വായിച്ചിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടെ. ഓക്കെ, എൻ്റെ അനുഭവത്തിൽ നടക്കില്ല എന്ന് തോന്നുന്നത്, എന്താ വെച്ചാൽ മേജർ ജോയിൻറ്റാണ്, എളുപ്പമുള്ള സംഗതികളൊന്നും നടുവിന് ബാധിക്കില്ല, ബാധിച്ചാൽ അത് പെട്ടെന്നൊന്നും മാറില്ല. അത് എത്രയും വേഗത്തിൽ നിങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ സ്വീകരിച്ചാൽ അത് മാറ്റിക്കളയാൻ സാധിക്കും. അതല്ലെങ്കിൽ പിന്നെ സർജറിയായി, ഡിസ്ക് റീപ്ലേസ്മെൻറ്റായി, റോഡും പ്ലേറ്റും, അങ്ങനെ പല വക സംഗതികളായി ഒരുപാട് പണച്ചെലവും ആയുഷ്കാലം മുഴുവൻ പല സൈഡ് എഫക്റ്റുകളും. അങ്ങനെയൊക്കെയാണ് ചില ചില കണ്ടീഷനുകളിൽ അത് അനിവാര്യമാണ്, ചെയ്തേ പറ്റൂ, മനസ്സിലായോ? പക്ഷേ എളി സ്റ്റേജസിൽ അതില്ലാതെ സാധിക്കും, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
ഓക്കെ. അപ്പോൾ ഇത് പറയാനാണ് ഭാവിച്ചത്. ഇതിനായിട്ട് ഉപയോഗിക്കുന്ന സാധാരണ ഞാൻ എൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ എഴുതാറുള്ള ചില കഷായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. തൈലം പൊടിക്കൈ വേണ്ട, പൊടിക്കൈ കൊണ്ട് നടക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ അത് പരീക്ഷിച്ച് ഈ അസുഖം വെച്ച് പിന്നെയും നീട്ടും കൂട്ടും ചെയ്യും. അതുകൊണ്ട് പൊടിക്കൈക്കായിട്ട് തന്നെ ആരും സമീപിക്കേണ്ട, വിളിക്കേണ്ട. ഞാൻ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ക്ലാസിക്കലായിട്ടുള്ള ഈ മർമ്മം അറിഞ്ഞാൽ പശുവിനെ അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അസുഖമാണ് എൻ്റെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇത് അത് നടക്കില്ല. അപ്പോൾ അതിന് നിങ്ങൾ ഇത്ര ഇതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ചാൽ നിങ്ങൾ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അത് കാണിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയൻ എടുത്ത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്നെ ബുക്ക് ചെയ്ത് ഇവിടെ കൺസൾട്ടേഷൻ വരാം, അല്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് അരമണിക്കൂർ സമയം എടുക്കും കേസ് എടുക്കാനായിട്ട്, ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ റിപ്പോർട്ട്സൊക്കെ പരിശോധിച്ച് ഞാൻ പ്രിസ്ക്രിപ്ഷൻ അയച്ചു കൊടുക്കാം, അങ്ങനെ തരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിനെങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ചോദിച്ചാലും ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ മറ്റൊരു സംഗതി, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആയുർവേദ മരുന്ന് കഴിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള കോൾ ദിവസത്തിൽ ഒരെണ്ണമെങ്കിലും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനൊരു മറുപടിയും കൂടി ഇന്ന് ഇതിൽ വീഡിയോയിൽ ആഡ് ചെയ്യാം എന്ന് വിചാരിക്കാം. അതായത് സാധാരണ ആയുർവേദ മരുന്ന് കഴിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നവരെല്ലാം തന്നെ പൊതുവെ അവരൊരു നാലോ അഞ്ചോ മറ്റേ ഗുളികൾ കഴിക്കുന്നവരായിരിക്കും. അവർക്കേ സംശയം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇനി സംശയം വരുമ്പോൾ എന്നെ വിളിക്കേണ്ട കാര്യം, എന്നെ എന്തിനെ ബുദ്ധിമുട്ടിക്കുന്നത്, നിങ്ങൾക്ക് അതിൽ നല്ലൊരു എളുപ്പ വഴി ഞാൻ പഠിപ്പിച്ചു തരാം. അതെങ്ങനെയാണെന്നറിയും. അപ്പോൾ അതിന് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളിയില്ലേ, ഇനിയിപ്പോൾ പുതിയ ആയുർവേദ മരുന്നിൻ്റെ പേരൊക്കെ അടിക്കാനൊക്കെ പടിയാണ്. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫെമിലിയർ അല്ലേ, കുഞ്ഞു കുഞ്ഞു പേരുകളായിരിക്കും. ആ പേരുകൾ നിങ്ങൾ ഗൂഗിൾ എടുക്കുക, അതിൽ ടൈപ്പ് ചെയ്യുക, സൈഡ് എഫക്ട്സ് നടിക്കുക, സെർച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള അതിൻ്റെ സൈഡ് എഫക്ട്സ് ഒക്കെ കിട്ടും. അത് മൊത്തം വായിച്ച് നോക്കുക. അത് കഴിഞ്ഞ് അടുത്ത ഗുളികൾ അടിക്കുക, സൈഡ് എഫക്ട്സ് അടിക്കുക, പഠിക്കുക. അങ്ങനെ മൂന്നും നാലും ഗുളികൾ അത് അടിച്ച് മൊത്തം വായിച്ച് കഴിയുമ്പോൾ നാട്ടു നടപ്പ്, സാധാരണ നാട്ടു നടപ്പുള്ള എല്ലാ സൈഡ് എഫക്ട്സിനും പറ്റി നല്ലൊരു രൂപരേഖയും ധാരണയൊക്കെ ആവും നിങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ രാസനാ സപ്തകം കഷായയിൽ ചോദിച്ചു നിങ്ങൾ. അപ്പോൾ ആ രാസനാ സപ്തകമൊക്കെ ഛർദ്ദിച്ച് അച്ചടപ്പെട്ട് കൂടാണ്ട് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് പരിചയമില്ലാത്ത അതുകൊണ്ടാണ് അങ്ങനെ ഛർദ്ദിച്ച് അച്ചടത്തിട്ട് കൂടാണ്ട് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് സൈഡ് എഫക്റ്റ് വായിക്കുക, എന്നിട്ട് വായിച്ചു നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു നാട്ടു നടപ്പുള്ള സൈഡ് എഫക്റ്റിനെ പറ്റി നല്ല ബോധവാന്മാരായിരിക്കും, അതൊരു ഗുണം. രണ്ടാമത് ഇത് ടൈപ്പ് ചെയ്ത് നല്ല സ്പീഡായിട്ടുണ്ടാവും, എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്നിട്ട് നമ്മൾ ആയുർവേദ മരുന്നിൻ്റെ പേരടിക്കുക, സൈഡ് എഫക്ട്സ് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അതങ്ങോട്ട് വായിച്ച് കഴിയുമ്പോഴല്ലോ നിങ്ങൾക്കൊരു ചങ്കൂറ്റം അങ്ങോട്ട് വരും, മനസ്സിലായി. അത് ഞാൻ പറഞ്ഞ ഒക്കില്ല, എന്നെ അതിനിടയിലേക്ക് വലിച്ചഴക്കേണ്ട. നിങ്ങളും ഗൂഗിളും മോളും തമ്മിലായിക്കോ. ഇപ്പോൾ നോക്കേണ്ട വിധം ഞാൻ പഠിപ്പിച്ചു തന്നില്ലേ, അത് മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മൾ നടുവേദനയുടെ ചില കാരണങ്ങളും ഡയഗ്നോസിസ് മെത്തേഡ്സും ചുരുക്കി പറഞ്ഞു. ഈ ആയുർവേദ മരുന്ന് കുഴപ്പമുണ്ടോ എന്ന് നോക്കേണ്ട രീതിയും പഠിച്ചു. അങ്ങനെ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. മറ്റൊരു വീഡിയോയിൽ ഒരു രസികൻ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ. ആദ്യം ആയുർവേദം.